എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം, മറക്കരുത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കനാണ്. അപ്പോൾ തന്തൂരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് താഴെ കമൻസൊക്കെ എഴുതാൻ മറക്കരുത്. എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കണം, കമൻസ് അയക്കണം. എന്നാലേ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ചിക്കൻ. ഇതൊരു 1/2 കിലോ ചിക്കനേ ഉള്ളൂ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കാശ്മീർ ചില്ലി പൗഡർ, ലെമൺ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാശ്മീർ ചില്ലി 1/2 ടേബിൾ സ്പൂണ്, ലെമൺ 1/2 ടേബിൾ സ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി 1 teaspoon എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിലിട്ടിട്ട് നമുക്ക് അരയ്ക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണെങ്കിൽ നിങ്ങൾ അരയ്ക്കേണ്ട ആവശ്യമില്ല, പേസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇന്ന് ഞാൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുള്ളത് കൊണ്ട് അത്ര നന്നായി അരഞ്ഞിട്ടില്ല. അപ്പം ഏറെ ഉണ്ടെങ്കിൽ നന്നായി അരഞ്ഞു കിട്ടും. അപ്പം നമുക്ക് ഈ ചിക്കൻ 2 പീസാക്കി എടുക്കാം. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. ഇങ്ങനെ പീസ് വാങ്ങിയാലേ നമുക്കത് നല്ല പീസിൽ തന്തൂരി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് 2 പീസാക്കിയത് ഇത് പെട്ടെന്ന് വേകാനും അതേപോലെ തന്നെ മസാല അതിലേക്ക് നന്നായി പിടിക്കാനും വേണ്ടിയാണ് ഞാൻ 2 പീസാക്കി എടുത്തത്. നമുക്കിതിലേക്ക് മസാല ഇട്ട് നന്നായി തേച്ച് കൊടുക്കാം. നന്നായി തേച്ച് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം. എന്നാലാണ് അതിലേക്ക് നന്നായി മസാല പിടിക്കുകയുള്ളൂ. ഇത് നന്നായി മസാല തേച്ച് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇതൊരു 1/2 മണിക്കൂർ നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കണം. അപ്പോഴാണ് ഇതിൻ്റെ മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് ഉപ്പും പുളിയും എല്ലാം നമ്മൾ അതിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പം ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഒരു 3 ബദാം എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്, ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ഇതിൻ്റെ അടിയിൽ തന്നെ എഴുതിയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ജീരകവും ബദാമും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം, റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ബദാം ഒന്ന് ചതച്ച് പൊടിച്ചിട്ടുണ്ട്, കാരണം അത് മിക്സിയിലിടുമ്പോൾ നന്നായി അരയാൻ വേണ്ടിയാണ്. ബദാമിന് പകരം നിങ്ങൾക്ക് കാഷ്നട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ തൈര് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് വെള്ളമില്ലാത്ത നല്ല കട്ട തൈരായിരിക്കണേ. അപ്പം ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം, നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. കസൂരി മേത്തി ഇല്ലാത്തവരെടുക്കണ്ട, പക്ഷേ ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ കസൂരി മേത്തിയാണ്. ഉലുവേൻ്റെ ഇലയാണ് കസൂരി മേത്തി. അപ്പോൾ ഉള്ളവരൊക്കെ എടുക്കുക, ഇല്ലാത്തവർ അതില്ലാതെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം. നന്നായി അതിൻ്റെ എല്ലാ വരയിലൊക്കെ പറ്റുന്ന പോലെ തേച്ച് കൊടുക്കണം. ഈ കസൂരി മേത്തി എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. പലർക്കും ഡൗട്ട് ഉണ്ടാകും ഇത് എവിടുന്ന വാങ്ങുന്നതെന്നൊക്കെ. എല്ലാ കടകളിലും ഇപ്പോൾ കിട്ടും, ഒരു പാക്കറ്റാണത്. അപ്പം എല്ലാവരും അത് ഉള്ളവരൊക്കെ അതിട്ട് ചെയ്യുക. അത് കുറച്ച് പൊടിച്ചിങ്ങ് എടുത്താൽ കയ്യിലിട്ട് തിരുമിയാൽ പൊടിഞ്ഞു വരും. അപ്പം ഇത് നന്നായി തിരുമി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒരു രാത്രി മൊത്തം ഫ്രിഡ്ജ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പം ഞാനിത് ഒരു രാത്രി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുത്തതാണിത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഫ്രൈ അല്ല, നമ്മളിതിനകത്ത് എണ്ണയൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല. ഇപ്പം പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ 1 teaspoon എണ്ണയോ ബട്ടറോ എന്ത് വേണേലും ചേർക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് ബട്ടറാണ്. അപ്പം ബട്ടർ ചൂടായി കഴിയുമ്പോൾ നന്നായി ചൂടായിട്ട് നമ്മൾ ഈ ചിക്കൻ എടുത്ത് വെക്കുകയാണ്. ചിക്കൻ്റെ ഒരു സൈഡ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളൊന്ന് തിരിച്ചിടുക അപ്പോൾ തന്നെ.
അപ്പോൾ ആ മസാല അതിലേക്ക് ഒന്ന് പിടിച്ചോളൂ നന്നായിട്ട്. പിന്നെ നമ്മൾ പാനിൽ പാത്രം എടുക്കുമ്പം പാത്രം എപ്പോഴും കുറച്ച് നല്ല പാത്രം എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ മസാലകളൊക്കെ പാത്രത്തിൽ ഒട്ടി പിടിച്ച് പോകും. ഞാൻ എടുത്തേക്കുന്ന ഒരു നോൺ സ്റ്റിക്കിൻ്റെ നല്ല പാനാണ്, അപ്പോൾ അതിൽ ഒട്ടി പിടിക്കില്ല. പഴയതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പെട്ടെന്ന് ഈ മസാല അങ്ങ് ഒട്ടി പിടിക്കും. അപ്പം ഇപ്പം തന്നെ മൂടി വെക്കരുത്, നമ്മളിത് കുറച്ച് നേരം രണ്ട് സൈഡും മാറി മാറി തിരിച്ചിട്ട് കൊടുക്കണം. അതിന് ശേഷം മാത്രമേ മൂടി വെച്ച് അതിൻ്റെ ഉള്ളൊക്കെ വേവിക്കാൻ പാടുള്ളൂ. എന്നാലേ അതിൻ്റെ ആ മസാല വട്ടി ഇതൊക്കെ അതിൻ്റെ പുറത്ത് നന്നായി പിടിച്ച് വരുള്ളൂ. മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവിയില്ലാതെ പെട്ടെന്ന് മസാലയൊക്കെ പോകും. രണ്ട് സൈഡും ഒരു സൈഡ് മസാല പിടിച്ച് അടുത്ത സൈഡും നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേകട്ടെ. ഇടയ്ക്കിടയ്ക്ക് നോക്കണം, തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അത് മൂടി വെച്ചത് അതിൻ്റെ ആവി വന്ന അതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മൂടി വെക്കണം. രണ്ട് സൈഡും ഇങ്ങനെ ഉള്ളൊക്കെ നന്നായി വേകണത്. ഇപ്പം നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ അതിൻ്റെ ആ വെള്ളവും എണ്ണയൊക്കെ പറ്റുന്നതുപോലെ ഇരിക്കണം. അപ്പോൾ നമ്മളത് മറിച്ചിട്ട് കൊടുക്കണം. നല്ല രണ്ട് സൈഡും ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നത് പോലെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ ഏകദേശം റെഡിയായി. എല്ലാവരും ചെയ്ത് നോക്കണം, ചെയ്യാൻ മറക്കരുത്. ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അയക്കണം. ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ഇതിന് കൂടിപ്പോയ 2 ടീസ്പൂൺ എണ്ണ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.